ചേട്ടാ ഈ ഫാസ്റ്റ് ഫുഡ് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് ഇതായിരുന്നു, ഒരിട മുക്കിന് മൂലയിലും എല്ലാം ഫാസ്റ്റ് ഫുഡായിരുന്നേ. ഇപ്പൊ നമ്മളെല്ലായിടത്തും മുക്കിന് മൂലയിലും ഇങ്ങനെ അറ്റം ഒരു ഒരു ഗ്രാമത്തിനടുത്തോട് ചെന്നാലും നാടൻ ഭക്ഷണശാല എന്ന എഴുതിയേക്കുന്നത്. ഈ സത്യം മലയാളികളൊക്കെ പേരുകളാണ് സഹിക്കാൻ വയ്യാത്തത്. അടുക്കള, വീട്ടുഭക്ഷണം, പിന്നെ വീട്ടിലെ ഊണ്, ഇതൊക്കെ തന്നെയാ ശരിക്കും നമ്മുടെ മലയാളികളുടെ ഒരു ഭക്ഷണ രീതിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വരുന്ന ആളാണ്. പഴയ കപ്പയും മീനേയും രാവിലെ എഴുന്നേറ്റ് തലയത്തെ കപ്പ ചീനി, നമ്മുടെ അവിടുത്തെ ചീനി സ്വല്പം വളിക്കും, ചിരി വളിച്ച കപ്പയും ഒരു കാന്താരിമുളകും ഒരു ഉള്ളിയും ചിരി മോര് കാണും, തൈര് അങ്ങോട്ട് ഇട്ടിട്ട് ഉണക്കമീനുണ്ടല്ലേ, ആ ഉണക്കമീൻ അങ്ങോട്ട് ചൂട്ട, ഇതങ്ങോട്ട് കുഴച്ച് അബജിന്റെ അബജല്ല അബജ് അതിന്റെ സുഖം. പിന്നെ അതുപോലെ തന്നെ ചെറുപ്പം വെളുപ്പ് വേണം, എന്നാലേ അതിന് സുഖമുണ്ട്, ചെറുപ്പം വെളുപ്പ് അതിനകത്ത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ ഇപ്പോഴും നമ്മൾ തമിഴ്നാട് ഷൂട്ടിങ്ങിന് പോയപ്പം അവിടെ തന്നെയാണ് പഴങ്കഞ്ചോറ പഴത്തെ വരുന്നു. നമ്മളിപ്പോഴും അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കും, ഇത് അപകടത്തിലേക്കാണ്. ഈ നമുക്ക് എന്താ ആളുകൾക്കും ബുദ്ധിമുട്ടാൻ വയ്യ, പ്രയാസപ്പെടാൻ വയ്യ, കഷ്ടപ്പെടാൻ വയ്യ. അല്ലെങ്കിൽ സർക്കാർ ഓഫീസ് ജോലി പോകുന്നു, തിരിച്ചു വരുന്ന വഴിക്ക് ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു കഴിക്കുന്നു, അവർക്ക് ലാഭം ഇവർക്ക് ലാഭം, വയറിന് മോശം. വയറ് മോശമായിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ കുട്ടികൾ ചിക്കൻ കൊടുത്ത് കൊല്ലുകയല്ലോ നമ്മൾ കഴിക്കുന്നത്. ഇപ്പം പുതിയൊരു സൈസ് ബ്രോയിലർ, ഇപ്പം പുതിയൊരു സൈസ് ചിക്കൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കോഴിയെ ഇവിടെ തീറ്റ കൊടുക്കുക, ഇപ്പുറത്ത് മുട്ട ഇട്ടുകൊണ്ടിരിക്കുക, തീറ്റ കൊടുക്കുക, മുട്ട ഈ മുട്ടയാണ് ഈ കുട്ടികൾ അല്ലെ ഈ ചിക്കനെയാണ് കുട്ടികൾ കഴിക്കുന്നത്. അപകടത്തിലേക്ക് പോവുക. ക്യാൻസർ പേഷ്യൻസ് വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, അതൊക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ വീട്ടിൽ ചെറിയ ഭക്ഷണം അത് വെച്ച് രുചികരമായിട്ട് കഴിക്കാൻ പഠിക്കുക, നിങ്ങളുടെ കുട്ടികളെ ശീലിപ്പിക്കുക. അല്ലാതെ ഇപ്പം ഓട്സ്, ഓട്സ് എന്നൊക്കെ പറഞ്ഞ സാധനം എന്ത് രസമാണ് ഓട്സ്, ഫൈബർ, അത് കണ്ട് പുട്ടുണ്ടാക്കാം, പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാക്കാം. അത് പലർക്കും അറിയില്ല ഓട്സ്, ഓട്സ് കാച്ചി കുടിക്കാനുള്ള സാധനമാണെന്നാണ് പറയുന്നത്. അതിനകത്തൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ അങ്ങനെ മാറണം, കൾച്ചർ മാറണം. ചേട്ടാ ഒരു സംശയം ചോദിച്ചില്ല, ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്, ഈ സീരിയലൊക്കെ ചേട്ടൻ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ, ശരിക്കും നമ്മൾ ഈ കേൾക്കുന്ന റൂമറാണോ എന്നറിയാൻ മേല, നമ്മൾ ഇച്ചിരി പ്രതിഫലം കൂട്ടി ചോദിക്കുവാന്നല്ലേ, നമ്മളെ ശരിക്കും പെട്ടെന്ന് ഫോട്ടോ ഇട്ട് മാലയടിക്കും, ആ അങ്ങനെയുള്ളത് നേരാന്നു? നേരാന്നോന്ന് ചോദിച്ചാൽ ഇല്ല, സത്യം പറഞ്ഞാല് അച്ഛൻ ഇറച്ചി തിന്നും കള്ളം പറഞ്ഞാൽ അമ്മ അടി ഉള്ളൂ എന്ന് പറഞ്ഞ എന്റെ കൂട്ട. അല്ല നമ്മളിപ്പോ അതിന്റെ വ്യക്തിമാണ്, ഞാൻ ആദ്യത്തെ സ്ത്രീ സീരിയലിൽ ആദ്യത്തെ വ്യക്തി ഞാനാണ്. സ്ത്രീ സീരിയലിൽ ഞാൻ ഗംഭീരമായ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചാണ്. അവസാനം എന്നെ കൊന്നു, കൊല്ലാൻ കാര്യം ഈ പറഞ്ഞ ശരിയെന്നെ, അന്ന് 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 1000 രൂപയായിരുന്നു അന്നത്തെ റേറ്റ്. അപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ 500 രൂപ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും കൂട്ടിത്തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുമൂന്ന് പേരോടി യൂണിയൻ ചേർന്നു. പക്ഷെ അവന്മാർ കാര്യം മാറി. ഞാൻ അന്ന് വാക്കിരുന്നു, ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഞാനത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം ചെയ്തില്ല, ചെന്നില്ല. പിന്നെ എനിക്കൊരു മനസാക്ഷി കുത്തുണ്ട്, കാര്യം ആ സിനിമ ആ സീരിയൽ എന്നെ ഒരുപാട് പോപ്പുലറൈസ് ചെയ്ത്. ഞാൻ ആദ്യമായിട്ട് കാറ് മേടിക്കുന്നത് അതിൽ നിന്നുള്ള 3 ലക്ഷം കൊണ്ടാണ്. ശരിക്കും ആത്മാർത്ഥമാണ്, 22 മണിക്കൂറൊക്കെ ഞങ്ങളന്ന് പണിതിട്ടുണ്ട്. ഇത് പോവുക, പോയി കുളിച്ചിട്ട് ഡബ് ചെയ്യുക, വീണ്ടും വരിക, അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എറണാകുളത്ത് വെച്ചു. ശ്യാം സുന്ദർ ബാബു ഇപ്പം മരിച്ചു, അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ചെയ്ത് കഷ്ടപ്പെട്ട അവസാനം ഞാൻ പിന്നെ ഒരു മനസാക്ഷി കുത്തുണ്ട്, ചെല്ലാം. അങ്ങനെ ഞാൻ ഒരു ദിവസം ഷൂട്ടിംഗ് സെറ്റ് ചെന്നപ്പോൾ ആദ്യമേ ചെല്ലുന്ന എൻ്റെ പടത്തിനകത്ത് മാലയിട്ടിരിക്കുന്ന ഞാൻ പറയാം, ഏ ഞാൻ മരിച്ചോ? അത് നോക്കുമ്പോൾ എൻ്റെ ജടം കിടക്കുന്നു. അയ്യോ, അതങ്ങനെ? അപ്പൊ എടേ ഇതെന്തോ ഇവിടെ എന്തോ സംഭവിച്ചറേ എന്ന് ഞാൻ പറയാനും കോസ്റ്റ്യൂമറായിരുന്നു. അവൻ ചാടി, സാർ സാർ മന്നിക്കണം സാർ, എന്നെ നിർബന്ധിച്ച് കിടത്തിയാണ് സാർ, സാർ എന്നോടൊന്നും തോന്നി. അവൻ ചാടി എഴുന്നിട്ട് ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അപ്പം നമ്മളൊക്കെ അന്ന് സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇവൻ ആകപ്പാടെ ഭയന്ന് പോയി. അപ്പം സാരമില്ല, അപ്പോഴാണ് സാറേ ചേട്ടൻ മരിച്ചു. ഞാനത് മാറ്റിക്കൂടായി, അത് എടുത്തു കഴിഞ്ഞു, 2-3 എപ്പിസോഡ് എടുത്തു കഴിഞ്ഞു. കോർപ്പറേഷനിൽ ജോലി ചെയ്ത് റിട്ടയർ ആയതിന് ശേഷം എപ്പോഴെങ്കിലും ആരെങ്കിലും പിന്നെയും എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു വരുമോ? അല്ലെങ്കിൽ ചേട്ടൻ അങ്ങോട്ട് ചെന്ന് ചേട്ടൻ്റെ ഇരുന്ന പദവിയിൽ ചേട്ടൻ്റെ ചേട്ടൻ്റെ ആവശ്യത്തിന് അങ്ങോട്ട് പോയി ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ ദുഃഖമാണ് ഫലം, അത് കാരണം ചോദിക്കാറില്ല. ആരും ഹെൽപ്പ് ചെയ്യല്ലേ? ഹെൽപ്പ് ചെയ്യുന്നില്ല, ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴ് നാടക നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഒരുപാട് പേരൊക്കെ പോയി. പിന്നെ പണമാണ് ഇപ്പോൾ കൈക്കൂലിയാണ് ഏറ്റവും കൂടുതൽ. അത് മാറത്തില്ല, അത് ഇവിടുന്ന് മാറി. ഇപ്പോൾ പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ 100-100 രൂപ മേടിക്കുന്നത് അതല്ല തെറ്റ്. ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലാണ് എല്ലാ ഓഫീസുകളും ഉണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവരല്ല, അതിനേക്കാൾ ഇവർ കോടികൾ മേടിക്കുന്ന ആളുകൾ ഇപ്പോൾ കണ്ടില്ലയോ?
ഓരോ കേസുകൾ കണ്ടില്ലേ. അപ്പോഴും മുമ്പിൽ ഇവനൊരു പാവപ്പെട്ട ഒരു പി കൊണ്ട് ഒരു 50 രൂപ മേടിക്കുന്നുണ്ട്, ഒരു ക്ലാർക്ക് ഒരു 100 രൂപ മേടിക്കുന്നുണ്ട്. അതിട്ട് അവൻ്റെ ജീവിത ബുദ്ധിമുട്ട് കൊണ്ടാണ് അവൻ മേടിക്കുന്നത്. അവനെ പുറത്താക്കുക, കോടികൾ ഉണ്ടാക്കുന്നത് ഇവർക്ക്, ആ ഒരു ദുഷിച്ചു നാറിയ പ്രവണത നമ്മുടെ നമ്മുടെ ഈ ഭരണരംഗത്തുണ്ട്. അത് മാറാത്തടത്തോളം കാലം അഴിമതി അവിടെ നിന്ന് മന്ത്രിതലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ ഇല്ലാതാക്കാതെ ഇവരെ കൊണ്ടിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ശരിക്കും മനോഹർ കോർപ്പറേഷനിലിരുന്ന സ്ഥിതിക്ക് ചേട്ടൻ അതിനകത്ത് തെറ്റുകുറ്റങ്ങളും കള്ളത്തരവും എല്ലാം അറിയാവേ. ഇപ്പൊ ചേട്ടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് താനും, അഥവാ ചേട്ടൻ അഥവാ ഒരു മന്ത്രിയായാൽ എന്നൊക്കെ നടപടി എടുക്കും? അത് വകുപ്പ് അനുസരിച്ചിരിക്കും. ഏത് വകുപ്പ് എടുക്കാനായിരിക്കും ഇഷ്ടം? എന്റെ ഒരു പരിചയമൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പേ തരത്തുള്ളൂ. ആദ്യം ഞാൻ ചെയ്യുന്ന ഈ പട്ടികളെ എല്ലാം കൊല്ലലായിരിക്കും. വെറി ഗുഡ്. ചേട്ടൻ തീരുമാനം എടുക്കോ? ഞാൻ ധൈര്യമായിട്ട് എടുക്കും. ഇവരൊക്കെ തന്നെ പേടിക്കുന്നേ. സത്യം, അതിനുള്ള ഊർജ്ജശേഷി ആർജവശേഷി അവർക്കെന്താ ഇല്ലാത്തത്? ഇവർ തന്നെ പേടിക്കുന്നത്. ഒരു സമൂഹം പറയുന്നില്ലേ, ഒരു പഞ്ചായത്ത് മെമ്പർ കൊന്നല്ല എന്ത് ചെയ്തു? ഒരു ഉലകം ചെയ്തില്ല. എന്തുകൊണ്ടതാ ചെയ്ത? ഇവിടെ നടക്കാൻ പറ്റുമോ? മൃഗങ്ങൾ ഇപ്പം മനുഷ്യരെ പേടിക്കാതെ നടക്കാം, പേടിച്ച് നടക്കാം, പക്ഷേ ഇവരെ ഇപ്പം പേടിച്ചാക്കാൻ നടക്കാൻ പറ്റുമോ? എന്തോ അവർ ചെയ്യുന്നത്. ഈ സർക്കാർ ഇപ്പോൾ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തില്ലോ? ഒരു സ്ത്രീയെ കടിച്ചു വന്നിട്ട് ആ വിവരം തന്നെ സുപ്രീം കോടതി മറച്ചു വെച്ചു. വലിയ തെറ്റാണ്. മനുഷ്യൻ്റെ പ്രാഥമികമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്ന് പറയുന്നത് ശുചീകരണമാണ്. അവൻ ഇത് ഉണ്ടായത് തന്നെ അങ്ങനെയാണ്. സാനിറ്ററി ബോഡിയിൽ നിന്നാണ് വളർന്നു വളർന്നാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയെ കൊണ്ട് അവൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ശുചീകരണം. ഇപ്പോഴെ ശുചീകരണം എവിടെ ഉണ്ട്? അപ്പോൾ അത് എന്താ പറയുക, പൊളിറ്റിക്സ് ആണ് ഇവിടെ. ഇവിടെ പൊളിറ്റിക്സ് ആണ് എങ്ങനെ ഭരണം ഭരിക്കാം, എങ്ങനെ ഭരണം നിലനിർത്താം, എങ്ങനെ മറ്റവനെ ഒതുക്കാം. യഥാർത്ഥ ഭരണമല്ല. അപ്പോൾ അവിടെ നമ്മുടെ നിയമം എവിടെ പോയി? നിയമം ഒരു വശത്ത് കിടക്കുമ്പോൾ നിയമത്തെ ആ അത് പ്രകാരം അല്ലല്ലോ നടക്കുന്നത്. ഇവിടെ ഇപ്പം തിരുവനന്തപുരം നഗരസഭയുടെ കാര്യമായാലും പല നഗരസഭകളും അവരുടെ അധികാരം എങ്ങനെ നിലനിർത്താം, അതാണ് അവർ ചിന്തിക്കുക. അല്ലെ എങ്ങനെ ഇവിടെ എങ്ങനെ സഹായിക്കാം, ജനങ്ങളെ എങ്ങനെ സഹായിക്കാം, ജനങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നല്ല ആലോചിക്കുന്നത്. ഇപ്പോൾ ഇതാ അവിടെ സ്മാർട്ട് സിറ്റി കിട്ടാൻ വേണ്ടി ഒരു വലിയ പ്രോജക്ട്, 1,000 കോടി രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 1,000 കോടി രൂപയ്ക്കുള്ള പ്രോജക്റ്റുകൾ കൊടുക്കാൻ പറയാം. ഇവർ കിടന്ന് ഓടുക, എന്ത് പ്രോജക്റ്റാണ് കൊടുക്കുന്നത്? അത്യന്തമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും, അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരിവിടെ ഇല്ലാതെ വന്നിടത്തോളം കാലം നമ്മുടെ രാജ്യം ഇതിനൊക്കെ പോകും. നമുക്ക് ഓരോ പൗരനും അതിൻ്റെതായ ധൈര്യം ഇല്ല, നടക്കത്തില്ല, നടക്കാത്ത കാര്യം. നമ്മുടെ നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം, അവസാനം നമ്മൾ എത്തുന്ന എനിക്കറിയാമല്ലോ. ഓരോ ഇലക്ഷനും വരുന്ന ആര് ജയിച്ചാലും നമുക്ക് എന്തിനാ എല്ലാവരും പറയുന്നത്? അത്രയുണ്ട് ജനം മടുത്തു, ഒന്നും കിട്ടുന്നില്ല ജനത്തിന് വേണ്ടിയിട്ട്. എന്നാലും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സർക്കാരുകളായാലും കഴിഞ്ഞ സർക്കാരായാലും എല്ലാം, പക്ഷെ അത് നടപ്പിലാകുന്നില്ല. മോദി സർക്കാരായാലും ഒത്തിരി ആനുകൂല്യം പാവപ്പെട്ടവർക്കുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇതൊന്നും അവർക്ക് അറിയില്ല ഇപ്പോഴും.